അപ്പൊ എന്നെ എല്ലാവരും മനസ്സിലായി കാണും. അടുത്തത് നമ്മൾ ഗുരുപൂർണിമയ്ക്ക് അവർ പറയുമ്പോൾ പാടാനുള്ളൊരു പാട്ടാണ് ഞാൻ ഇന്ന് കേൾപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാം. പാട്ടിലോട്ട് പോകുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് 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 കേൾക്കണം. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റൂ. ഞാൻ കമൻറ്റിലിടാം ഗുരുപൂർണിമയ്ക്ക് പഠിപ്പിക്കുന്ന ഗാനം, ഗാനത്തിൻ്റെ വരി. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കും. അത് നിങ്ങൾ എഴുതിയെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ പാട്ടിലോട്ട് പോകാം. ഇതാണ് പാട്ടിൻ്റെ വരി ഞാൻ എഴുതിയെടുത്തേക്കുന്നത്. ഇത് ഞാൻ ആദ്യം പാടി ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാടാം അല്ലേ. നമസ്തേ. ശ്രീവര ഗുരുപാദം സീമയകുന്നു മോദാൻ, സേവ ചെയ്യുന്നു ഞാൻ ഇന്നഖിലേശ. സാദരമവിടുത്തേ ദാസനായിനുമിനി, കേകണമനുഗ്രഹം അനുദിനവും. സാദരമവിടുത്തേ ദാസനായിടുമിനി, കേകണമനുഗ്രഹം അനുദിനവും. ശ്രീവര ഗുരുപാദം സീമയകുന്നു മോദാൻ, സേവ ചെയ്യുന്നു ഞാൻ ഇന്നഖിലേശ. അപ്പം നമ്മൾ പല്ലവി മാത്രമാണ് ഇത് പാടി തീർത്തത്. അടുത്തേയും കൂടെ വരി ഞാൻ പാടി കേൾപ്പിച്ചുതരാം. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് കേട്ടല്ലോ. ഇനി എന്തൊരു തർക്കങ്ങളും ചോദിക്കുകയാണെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ എന്തായാലും നോക്കുന്നുണ്ട് കമൻറ്റ്സ് എല്ലാം. എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. രക്ഷിതാക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടികൾ പഠിക്കുന്നില്ല, മാർക്ക് കുറവാണ്. അപ്പോൾ ഞാൻ ഇന്നാളും നടത്തിയ എക്സാമിനകത്ത് എന്ന് വെച്ചാൽ ഞാൻ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ മനസ്സിലാവാനായിട്ട് എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ചോദിച്ചാൽ ഞാൻ എല്ലാം പറഞ്ഞു. അന്ന് തന്നെ EVS ചിലവർക്ക് 10-2 കിട്ടി, 10-3 കിട്ടി, 10-1 കിട്ടിയില്ല, 10-10 കിട്ടി, 10-8 കിട്ടി, 10-9 കിട്ടി എന്നിവ എല്ലാ പിള്ളേരും ഇതിനകത്തുണ്ടായിരുന്നു. എല്ലാ മാർക്കുകളും കിട്ടിയ പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ അടുത്ത് പ്രത്യേകം പറഞ്ഞു എക്സാമിന് ഒപ്പിട്ടുകൊണ്ട് വരണമെന്ന്. അതാരും ഇട്ടുകൊണ്ട് വന്നെന്ന് എനിക്ക് തോന്നില്ല. ഇട്ടുകൊണ്ട് വരണം രക്ഷിതാക്കൾ. ഓക്കെ, അപ്പോൾ അടുത്ത ലൈൻ നമുക്ക് ചൊല്ലാം അല്ലേ. അപ്പോൾ അടുത്ത അനുപല്ലവിയാണ് നമ്മൾ പാടാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് പാടാം. ഹരിന്നോരക്ഷരമൻ വിരലിൽ പിടിച്ചു മോദാൻ, ഹരി തന്നിൽ എഴുതിച്ച ഗുരുവീരാ. ഹരി എന്നോരക്ഷരമിൻ വിരലിൽ പിടിച്ചു മോദാൻ, ഹരി തന്നിൽ എഴുതിച്ച ഗുരുവീരാ. ഈ നമ്മൾ ഇപ്പോൾ അനുപല്ലവി പാടിയതിനകത്ത് പകുതിയും ഞാൻ പാടിയിട്ടുള്ളൂ. നമ്മൾ ആദ്യം പാടുമ്പോൾ ഹരി എന്നാണ് വരുന്നത്. ഹരി ഹരി ശ്രീ ഗണപതേ എന്ന് പറഞ്ഞ് എഴുതത്തില്ലേ, അത് എഴുതിപ്പിച്ച ഗുരുവീര ഗുരുവേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഹരി എന്ന് വരും, പിന്നെയാണ് അരി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പാടാം. ഓക്കെ, ശരണം ഭവ ചരണയോഗളമിന്നതികത്യ കരുതി കൈവണങ്ങുന്നി സകലേശ. ശരണം ഭവ ചരണയോഗളമിന്നതികത്യ കരുതി കൈവണങ്ങുന്നി സകലേശ. ശ്രീവര ഗുരുപാദം സീമയകുന്നു മോദാൻ, സേവ ചെയ്യുന്നു ഞാൻ ഇന്നഖിലേശ.
അപ്പൊ ഇത്രയാണ് ഗീതം. ദാ ഇത് ഫുള്ളും ഞാൻ പാടിക്കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും കേട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ അനുപല്ലവി കഴിഞ്ഞ് ഫസ്റ്റിലത്തെ ശ്രീവര ഗുരുപാദമാണ് നമ്മൾ പാടുന്നത്. ശ്രീവര ഗുരുപാദം, ഇത് നമുക്ക് ഓരോരോ ഉച്ചാരണങ്ങളും നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാവുന്ന ഒരു ക്ലാസ് വീണ്ടും വരുന്നു. അപ്പോഴത്തേക്കും ടാറ്റ, ബൈ ബൈ.